10 വാൾട്ട് ബാറ്ററി, നിങ്ങൾക്ക് ഒരു 3 വാൾട്ട് ബാറ്ററി എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഫെവിക്കോൾ, പിന്നെ ഒരു ചില്ലിൻ്റെ കുപ്പി. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചില്ലാൻ കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഒരു LED ബൾബും കൂടി വേണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ ഒരു ത്രെഡിൻ്റെ ഒരു നൂലും കൂടി വേണം. ഇപ്പോൾ ഞങ്ങൾ കിളിപ്പച്ചയാണ് എടുത്തിരിക്കുന്നത്, അതായത് ഗ്രീൻ ലൈറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, പക്ഷെ ഒരു ഡാർക്ക് കളർ വേണം. 8 കളർ നൂലാണ് കുറച്ചുകൂടി ബെറ്റർ. അതിന് തന്നെ നമുക്ക് ഒരു ബൗൾ വേണം, അതിലേക്ക് കുറച്ച് പശ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ലൂസായി വരുന്ന ത്രെഡ് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൾബാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ടത്. അതിനായിട്ട് ഞങ്ങളിവിടെ ഈ അടുപ്പിൻ്റെ ഹോള് കൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ റെഡ് ബ്ലാക്ക് വയറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടണം. വയറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ സോൾഡറിംഗ് ലാനുള്ളവർക്ക് സോൾഡറി ചെയ്ത് വെക്കാം. ഇപ്പം ഞങ്ങൾ തിരിച്ചിട്ടാണ് വെക്കുന്നത് ഇവിടെ. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ LED ബൾബിൻ്റെ തറുപ്പൊന്ന് അളച്ച് വെച്ച് വെക്കാം. നിങ്ങൾക്ക് അവിടെ നമുക്കതിലേക്ക് ഈ LED ബൾബ് ഇറക്കി വെക്കാനുണ്ട്. അതിന് ശേഷം ഈ അടപ്പ് നിറച്ച് വെക്കാം. ഈ വയറിലേക്ക് കണക്ട് ചെയ്യാൻ ഞങ്ങളൊരു കണക്ടർ എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടതെന്നാൽ നിങ്ങൾ പുതിയ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു റെസിസ്റ്റർ മേടിക്കേണ്ടതാണ്. ഇതാണ് റെസിസ്റ്റർ. ഇനി ഈ റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വയറിൽ ഇങ്ങനെ അറ്റത്തും അറ്റത്തും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ചാർജ് കുറവായതുകൊണ്ട് ഞങ്ങൾ ഈ റെസിസ്റ്റർ എന്താ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇതിക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഈ കണക്ട് ചെയ്ത സ്ഥലത്ത് സെല്ലോ ടാപ്പ് ഒട്ടിക്കാൻ മറക്കരുത്. ഇതിപ്പോ എല്ലാതും നമ്മൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിക്കൊണ്ട് ആകുമ്പോൾ ഇത് നല്ല ഗ്ലൗ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിൽ വരച്ചിട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടില്ലേ, സൂപ്പറാണ്.